റിയാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ട മലയാളി കുടുംബം മുംബൈയിൽ കുടുങ്ങി. കുവൈറ്റ് എയർവേസിന്റെ അനാസ്ഥയാണ് ഇവർ മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങാൻ കാരണമായത്. കുട്ടികളടങ്ങുന്ന കുടുംബം 24 മണിക്കൂറായി ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ കിട്ടാതെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് യാത്രക്കാരിൽ ഒരാളായ നഹാസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതായത് ഞങ്ങൾ ശനിയാഴ്ച ഇന്നലെ ഇന്നലെ 3 മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് പിരിച്ചത്. അത് ഫ്ലൈറ്റ് റിയാദ് ടു കുവൈറ്റ്, കുവൈറ്റ് ടു ട്രിവാൻഡ്രം, അങ്ങനെയായിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ റിയാദ് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ കയറി. പക്ഷെ അവിടുന്ന് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു 1.5 മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കയറി കുവൈറ്റ്പ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോ ഞങ്ങൾക്ക് റിയാദിൽ നിന്നും കുവൈത്തിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ബോർഡിംഗ് പാസ് തന്നിരുന്നു. അത് പ്രകാരം ഞങ്ങളെ അവർ വെയിറ്റ് ചെയ്തില്ല കുവൈത്തില്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർ കുവൈത്തിൽ നിന്ന് പോകേണ്ട ഫ്ലൈറ്റ് ഓൺ ടൈമിൽ തന്നെ പുറപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫ്ലൈറ്റ് മിസ്സായി. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ കുഴപ്പം കൊണ്ട്. അങ്ങനെ അവര് ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിരുന്നു, കുവൈത്ത് ടു മുംബൈ. എന്നിട്ട് അവർ പറഞ്ഞത് മുംബൈ നിന്ന് ജെറ്റ് എയർവേസിൽ ട്രിവാൻഡ്രത്ത് എത്തിക്കാമെന്നായിരുന്നു. അങ്ങനെ കൂടെ ഞങ്ങൾ 7 പേരെ ആകെ ഉണ്ടായിരുന്നത്. അതില് എന്റെ സഹോദരിയുണ്ട്, രണ്ട് കൊച്ചു കുട്ടികളുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ രാവിലെ 7:30 മുംബൈ എയർപോർട്ടിൽ എത്തുന്നത്. ശരിക്കും ട്രിവാൻഡ്രത്ത് 5 മണിക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ടതാ. ഇവിടെ വന്നതിന് ശേഷം ഇവര് ജെറ്റ് എയർവേസിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ലഗേജ് ഒരാൾക്ക് കുവൈറ്റ് എയർവേസിൽ കൊണ്ടുവരാവുന്ന പരിധി എന്ന് പറയുന്നത് 40 കിലോയും പിന്നെ 8 കിലോ ഹാൻഡ് ബാഗും ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവരുടെ റൂൾ അനുസരിച്ചിട്ട് ജെറ്റ് എയർവേസിൽ ഒരാൾക്ക് 20 കിലോയെ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ എക്സ്ട്രാ 7 പേരുടെയും കൂടെ എക്സ്ട്രാ വെയിറ്റിന്റെ 40,000 രൂപ അടച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തുന്നുള്ള ഓർമ്മയിൽ നമ്മൾ അത്രയും കാശ് കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇവര് നമ്മൾ ഇവിടുന്ന് പോകാൻ അനുവദിച്ചില്ല, തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. നമ്മളെ ലഗേജ് അവർ ഇട്ടതിനു ശേഷം തിരിച്ചു ഇറക്കി. ഞങ്ങളിവിടെ പോകുമ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞ്, ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞപ്പോ ഇപ്പോഴും ഇവിടെ ഒരു തീരുമാനമാവാതെ മുംബൈ ഡൊമസ്റ്റിക് എയർപോർട്ട് കാത്തിരിക്കുക. സൗദി അറേബ്യയുടെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുന്ന ബജറ്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ അധ്യക്ഷതയിൽ കൊട്ടാരത്തിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത മന്ത്രിസഭയാണ് ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകിയത്. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വികസന പദ്ധതികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് ബജറ്റിൽ കൂടുതൽ സംഖ്യ വകയിരുത്തിയിരിക്കുന്നത്. വികസന പദ്ധതികൾക്ക് 285 ബില്യൺ റിയാൽ നീക്കിവച്ചിട്ടുണ്ട്. തന്റെ സ്ഥാനാരോഹണ ദിനം ആഘോഷിക്കരുത് എന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹബൂബ് നിർദ്ദേശിച്ചു. ഇത്തവണത്തെ സ്ഥാനാരോഹണ ദിനം സാധാരണ തൊഴിലാളികൾക്കായി ആഘോഷിക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. ദുബായ് നഗരത്തെ വികസനത്തിലേക്ക് നയിച്ച ഷെയ്ഖ് മുഹമ്മദിന്റെ അധികാര ആരോഹണ ദിനം ഇത്തവണയും ആഘോഷങ്ങളും സമയങ്ങളും ഇല്ലാതെയാകും. ലക്ഷങ്ങൾ പൊടിച്ച് മാമാങ്കം കഴിക്കുന്നതിന് പകരം പൊരിവെയിലും കൊടും തണുപ്പിലും എല്ലാം ത്യജിച്ച് വലിയ കുതിപ്പിന് ഊർജ്ജം പകർന്ന സാധാരണ തൊഴിലാളികൾക്ക് കൃതജ്ഞത അറിയിക്കുന്ന പരിപാടികളായിരിക്കണം സംഘടിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ദിനം അനാഥകൾ, മാതാപിതാക്കൾ എന്നിവർക്കായി നീക്കിവച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി തോട്ടം തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ തുടങ്ങിയ ആഘോഷിക്കപ്പെടാത്ത ജീവിതങ്ങളുടെ ആഘോഷമായിരിക്കും ഈ വരുന്ന ദിനാചരണം. സമൂഹത്തിൽ ഇവരുടെ സേവനം ഏറെ വലുതാണ്. വർഷങ്ങളേറെ പൊതുജന സേവനവുമായി കഴിഞ്ഞ ഈ വിഭാഗങ്ങൾക്ക് നാം എല്ലാവരും ചേർന്ന് വലിയ നന്ദി പറയേണ്ടിയിരിക്കുന്നുവെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ഓരോ ദിനവും നാം ഉണരുന്നത് ശുചിത്വം താളം നൽകിയ പുതിയ നഗരമുഖം ആസ്വദിച്ചാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും നഗരവീഥികൾ അലങ്കാരങ്ങൾ അണിയുന്നതും നാം സന്തോഷത്തോടെ അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതം ആയാസരഹിതവും സുഖകരവുമാക്കുന്ന ഇവരുടെ സേവനം ഏറെ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയേണ്ട സമയമായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. അറിയപ്പെടാതെ പോയ കാവൽ സൈനികരോടുള്ള തന്റെ സ്നേഹവും കടപ്പാടും അറിയിച്ച് ദുബായ് മെട്രോയിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ട്വിറ്റർ സന്ദേശത്തിനോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ചേർത്തിട്ടുണ്ട്. തങ്ങളുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന തൊഴിലാളികളോടും തെരുവുകളിൽ പണിയെടുക്കുന്നവരോടും നന്ദി പറയാൻ ഓരോരുത്തർക്കും അവസരമുണ്ടെന്നും ഇതിന് തുടക്കമായി താൻ നന്ദി അറിയിച്ച ചിത്രം പങ്കുവെക്കുന്നുവെന്നും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. തെലങ്കാന സംസ്ഥാനം ആവശ്യപ്പെട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജയ്പാൽ റെഡ്ഡി രാജിവെക്കാനൊരുങ്ങുന്നു. ഒരു മാസത്തിനകം തെലങ്കാന സംസ്ഥാന രൂപീകരണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ജയ്പാൽ റെഡ്ഡി മന്ത്രിപദം രാജിവെക്കുമെന്ന് ഈ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരാണ് വ്യക്തമാക്കിയത്. ശബരിമലയിൽ നിന്നുള്ള വാർത്തകൾ. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ ദാമോദരൻ പോറ്റിയാണ് നട തുറന്നത്. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അടുത്ത മാസം 14 മകരവിളക്ക്.
ഗൾഫ് വാർത്തകൾ അവസാനിക്കുകയാണ്. ഇനി മന്ത്രി ഷിബു ബേബി ജോൺ പങ്കെടുക്കുന്ന ബെസ്റ്റ് മിനിസ്റ്റർ പരിപാടിയുടെ പുനഃസംപ്രേഷണം കാണാം.